ഇനി വിവാഹമോചന കേസുകളിൽ വിധി വരുന്നതിനു മുൻപ് കക്ഷികളിൽ ഒരാൾ ഒഴിയുകയാണെങ്കിൽ വിവാഹമോചനം അനുവദിക്കാനാകില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഒരു കേസിൽ ഭാര്യ പിന്മാറിയതിനാൽ വിവാഹമോചനം അനുവദിക്കാത്തതിനെതിരെ ഭർത്താവ് നൽകിയ അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് പി ജി അജിത് കുമാറും അടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ഹർജി തിരുവനന്തപുരം കുടുംബ കോടതി തള്ളിയതിനെതിരെയാണ് കായംകുളം സ്വദേശിയായ യുവാവ് ഹർജി നൽകിയത് എന്നാൽ പിന്നീട് വിവാഹമോചനം എന്ന ആവശ്യത്തിൽ നിന്ന് യുവതി പിൻവാങ്ങുന്നതായി കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കോടതി അപേക്ഷ നൽകിയിരുന്നു മകന്റെ ഭാവി കൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് യുവതി അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നത് ഇതോടെ വിവാഹമോചന ഹർജി കുടുംബ കോടതി തള്ളുകയായിരുന്നു ഇതിനെതിരെയാണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഉഭയകക്ഷി സമ്മത പ്രകാരം കേസിൽ തീർപ്പുണ്ടാക്കുന്നതിന് മുൻപ് കക്ഷികളിൽ ഒരാൾ സമ്മതം പിൻവലിച്ചാൽ വിവാഹമോചനം അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് ബി അനുസരിച്ച് കേസിലെ ഇരു കക്ഷികളും വിവാഹമോചനത്തിന് സമ്മതമാണെന്ന നിലപാട് തുടർന്നാൽ മാത്രമേ ഹർജി പരിഗണിച്ച് തീർപ്പാക്കുവാൻ പറ്റൂ എന്നും കോടതി വ്യക്തമാക്കി കൂടാതെ ഉത്തരവിന് മുൻപായി കക്ഷികൾക്ക് സമ്മതമുണ്ടെന്ന് കോടതി ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ മിക്ക വിവാഹ മോചനങ്ങൾ നടക്കുന്നത് പ്രണയ വിവാഹങ്ങളിലാണെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ കഴിയാനാകാത്ത വിധം വീണ്ടെടുക്കാനാകാതെ തകർന്ന കുടുംബങ്ങൾ വിവാഹമോചനത്തിനായി കാത്തിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കാമെന്നും അടുത്തിടെ കോടതി വിധിച്ചിരുന്നു ഹിന്ദു വിവാഹ നിയമത്തിൽ പറയുന്ന കാത്തിരിപ്പ് കാലാവധിയായ മാസം മുതൽ പതിനെട്ട് മാസം ഇല്ലാതെ സുപ്രീം കോടതിക്ക് സവിശേഷ അധികാരം ഉപയോഗിച്ച് വിവാഹമോചനം നൽകാമെന്നാണ് ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് ഇതോടെ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് ആറുമാസത്തെ നിർബന്ധിത കാത്തിരിപ്പെന്ന വ്യവസ്ഥ ആവശ്യമില്ല